നമ്മുടെ സ്വന്തം വിഴിഞ്ഞ, തിരുവനന്തപുരത്തിന്റെ സ്വന്തം വിഴിഞ്ഞ, കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞ, അഭിമാനമാവാൻ പോകുന്ന സ്ഥലമാണ്. ഇന്നൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും ഒരു സൂപ്പർ വൈബാണ് ഇവിടെ വരുമ്പോൾ. ഒരു ഒരു പ്രത്യേക സുഖമാണ് ഇവിടുത്തെ കാറ്റും കാര്യങ്ങളൊക്കെ. ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഫോഴ്സ് കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. അങ്ങോട്ട് കേടുത്തോ വേറെ ഇങ്ങനെ അടിച്ചു പറഞ്ഞതിൻ്റെ ഒരു കല കേടുത്തോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എനിക്ക് പൊതുവെ കടൽ ഇത്തിരി പേടിയുള്ള സംഭവമാണ്. വാ അങ്ങോട്ട് വാ. മഴയൊക്കെ കഴിഞ്ഞ് ഒരു ആയി നിൽക്കുന്ന ടൈമാണ്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ വേറൊരു വ്യൂ ആണ്. വിജയത്തിൻ്റെ കുറേ പിക്ചേഴ്സും വീഡിയോസൊക്കെ എൻ്റെ കിടപ്പുണ്ട് പഴയ. കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അധികകാലം ഇതുപോലെ ഇവിടെ വന്ന് തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബൈക്കിന്റെ ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അവിടെയൊക്കെ വന്ന ശേഷമാണത്. മഴയും ഒക്കെ കൂടെ ആയപ്പോഴേക്കും ഒരുപാട് ബോട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, കെട്ടി കെട്ടി ഇട്ടൊക്കെയാണ്. എന്താ മണിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. വളരെ യാദൃശികമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഒത്തിരി ഒരു 2016
ഞാനൊരു സിംഗിൾ സ്പീഡ് ബൈക്ക് ഓടിച്ച് നടന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ. ഇവരുടെ ഒരു പാലസ് റൈഡുണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ തമിഴ്നാട് പത്മനാഭപുരം കൊട്ടാരം ഇവരുടെ ഒരു റൈഡുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ രാവിലെ ഇങ്ങനെ റൈഡിന് ഇറങ്ങിയപ്പോഴേക്കും ഇവരെ പോയി. അപ്പോൾ ഇവരുടെ പിന്നാലെ ഞാൻ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരം, ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യം അവർക്ക് എന്നെ ഓർമ്മയുണ്ട്. അപ്പോ എന്തോ ഒത്തിരി കാലം കഴിഞ്ഞ് കണ്ടപ്പോ അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്തോ ഭാഗ്യം പോലെ എന്നെ ഇവർക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാ. ഓക്കെ, വിഴിഞ്ഞം ഒരു വികാരമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 17 കിലോമീറ്റർ കോവളം റൂട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താം. നെയ്യാറ്റിങ്കര താലൂക്കിലാണ് വിഴിഞ്ഞം ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബാലനാവൃത്തുകാർക്ക് ഏകദേശം 20 മിനിറ്റോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്താവുന്ന സ്ഥലമാണ്. കാറ്റും കടലും തിരമാലകളും സുഹൃത്തുക്കളും എല്ലാം കൂടെ ഒരു നല്ലൊരു വൈബാണ് ഇവിടെ. കാലത്ത് തിരുവനന്തപുരത്ത് പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ്. അതിലുപരി ഇവിടുത്തെ ചർച്ചും ദർഗയും പള്ളികളും കോവിലും അങ്ങനെ അവരുടെയൊക്കെ ഉത്സവമൊക്കെ നടക്കുമ്പോഴേക്കും നാട്ടുകാർ തന്നെയാണ് വളരെയധികം ഇവിടെ വന്നെത്താറുള്ളത്. അത് ഒരു പ്രത്യേക ഫീലാണ്. ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. വിഴിഞ്ഞത്തിനൊരു ചരിത്രമുണ്ട്. ആയിരാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. അവരുടെ സൈനിക കേന്ദ്രം അവിടെ തന്നെയായിരുന്നു. പിന്നീട് അത് ചോള രാജാക്കന്മാരിൽ രാജരാജ ചോളന്റെ കൈവശം എത്തി. പിന്നെ ദക്ഷിണ ഭാരതത്തിൽ പ്രമുഖമായ ഒരു വാണിജ്യ കേന്ദ്രം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് തുറമുഖം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തമിഴ് ഭരണാധികാരികളും കേരള ഭരണാധികാരിയും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലുകൾ നടക്കുമായിരുന്നു. രാജരാജ ചോളന്റെ രാജ്യമായപ്പോൾ അദ്ദേഹം ഈ നഗരത്തിന് രാജേന്ദ്ര ചോളപട്ടണം എന്ന് പേരിട്ടു. പിന്നെ പാണ്ഡ്യരാജാക്കന്മാരുടെയും വേണാടിന്റെയും അവസാനം തിരുവിതാംകൂറിന്റെയും ഭാഗമായി വിഴിഞ്ഞു. തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശത്തിനായി 7-ാം നൂറ്റാണ്ടിൽ ചോള പാണ്ഡ്യ യുദ്ധം വരെ നടന്നിട്ടുണ്ട്. പണ്ടുകാലത്തുള്ള ഗുഹാക്ഷേത്രങ്ങള്, അങ്ങനെ അവര് ആ രാജാക്കന്മാരെ യൂസ് ചെയ്തിരുന്ന വസ്തുക്കള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും പലതും നഷ്ടപ്പെട്ടു. എന്നാലും കുറേയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ മെച്ചപ്പെടുത്തി ഒരു ടൂറിസം ലെവലിലോട്ട് അതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 1600കളിലാണ് ഇവിടുത്തെ ചർച്ചും മറ്റുമൊക്കെ സ്ഥാപിതമായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഡച്ചുകാരായിരുന്നു അത് സ്ഥാപിച്ചത് എന്നാ പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ വാണിജ്യ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊച്ചി ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ വിഴിഞ്ഞോ ദ എംപറർ ഓഫ് അറേബ്യൻ സീ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്. വെറുതെ ഒരു കടൽ തീരത്തിന് നമുക്ക് പോർട്ടായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ വിഴിഞ്ഞത്തിനുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര കപ്പൽ പാതയുമായിട്ടുള്ള അതിന്റെ അടുപ്പമാണ് നമുക്ക് ഈ പോർട്ട് ഇവിടെ ചെയ്യാനുള്ള, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇവിടെ ചെയ്യുക എന്നൊരു പദ്ധതി ഉണ്ടായത്. പിന്നെ 24 മീറ്റർ സ്വാഭാവിക ആഴം കടലിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഷിപ്പ് മദർ ഷിപ്പൊക്കെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം 2015 അദാനി ഗ്രൂപ്പാണ് ഈ പദ്ധതി ഏറ്റെടുത്തത്. 40 വർഷം ഫ്രീ ഓപ്പറേഷനാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ 360 ഏക്കർ ലാൻഡാണ് ഇതിനായിട്ട് അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ 36% കടലാണ്. പിന്നെ ഷിപ്പ് മേക്കിംഗ് ഉൾപ്പെടെ പല പദ്ധതികളും അവരുടെ പ്ലാനിലുണ്ട്. സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻ പണി വരെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ഏതായാലും ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറ്റുവാൻ കഴിവുള്ള ഒരു പ്രോജക്റ്റാണ്. തീരദേശവാസികളുടെ പുനരധിവാസം, 3200 മീറ്ററോളം കടൽ ഭിത്തി നിർമ്മാണം, അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പാറയുടെ കളക്ഷനും അങ്ങനെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ സൈഡ് എഫക്റ്റ്, അങ്ങനെ ഇതെല്ലാം അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്. ഇതൊക്കെയാണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഈ ഒരു പദ്ധതി വിജയമാവട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് രൂപം നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വിഴിഞ്ഞത് വന്നു കഴിഞ്ഞാൽ കടൽ കാണാം, കാറ്റ് കൊള്ളാം, പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സും പള്ളികളും അങ്ങനെയുള്ള ഡിവോഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വരാം. പിന്നെ നല്ല 1-2 ഹോട്ടലുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വിഴിഞ്ഞ അക്വേറിയം ഇവിടെ ഉണ്ട്, കടലിലെ അപൂർവ ഇനം മീനുകളും സസ്യജാലങ്ങളും ഒക്കെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പം എന്തായാലും ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ പറയാം. പിന്നെ നല്ല പച്ച മീൻ വാങ്ങാം, വളരെ ലാഭത്തിൽ നല്ല മീനൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് ഹാപ്പി ആയിട്ട് പോവാം. അപ്പോൾ വന്നിട്ടില്ലാത്തവർ നല്ലൊരു സ്പോട്ടാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നല്ലൊരു സ്പോട്ട് വേണ്ടത് തന്നെ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. അപ്പം വന്നിട്ടില്ലാത്തവർ വരിക. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊറോണയൊക്കെ മാറിയ ശേഷം എല്ലായിടത്തും ഒന്ന് ഫ്രീ ആയിട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ വിഴിഞ്ഞം വന്ന് കാണുക, കാണേണ്ട സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഫ്രം വിഴിഞ്ഞം, ദ എംപറർ ഓഫ് അറേബ്യൻ സീ, റാഷിക് ലാൽ സൈനിങ് ഓഫ് ഫോർ ലൈഫ് സൈക്കിൾ. താങ്ക് യു.